ഹായ് ഫ്രണ്ട്സ്, എമിലിയൻ റോസ് ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കരിമ്പച്ച കളറിലെ മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് സാരി ബ്ലൗസാണ്. അപ്പോൾ അതിൽ റോസ് കളറിലാണ് സാരി. അപ്പോൾ ഗോൾഡൻ കളറും റോസ് കളറും കോമ്പിനേഷൻ കളറിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോർമൽ സൂചിയും കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. റിംഗ് നോട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഫ്ലവറായിട്ട് ചെയ്തെടുക്കുന്നത്. അത് 6 പെറ്റൽസായിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ സൂചി അടിയിൽ നിന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് 2 പ്രാവശ്യം സൂചിയിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് കൈയൊന്ന് പ്രസ് ചെയ്തൊന്ന് പിടിക്കുക കൈയൊന്ന്. എന്നിട്ട് സൂചി താഴേക്ക് പയ്യെ ഇറക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ 6 ഇതളാണ് ചെയ്തെടുക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ റിംഗ് നോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് ചെയ്യുന്നത് നമ്മുടെ ബ്രാഞ്ചസാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 3 ഷുഗർ ബീഡ്സ് സൂചിയിലേക്ക് കുത്തി താഴേക്ക് ഇറക്കുകയാണ്. എന്നിട്ട് സൈഡിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ട് ആദ്യം കാണുന്ന ഈ 2 ഷുഗർ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കോർത്തിട്ട് വലിക്കുകയാണ്. വീണ്ടും നമ്മൾ ഇതുപോലെ 3 മുത്ത് കോർക്കുക. എന്നിട്ട് താഴേക്ക് സൂചി ഇറക്കി കൊടുക്കുക. സൈഡിൽ നിന്ന് വീണ്ടും മേളിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ആദ്യം കാണുന്ന 2 ഷുഗർ ബീഡ്സിൻ്റെ മേളിലേക്ക് സൂചി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുക. ഈ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഈ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ ബ്രാഞ്ചസ് മൊത്തം ചെയ്തെടുക്കുന്നത്. ഇന്നത് ലീഫാണ്. അപ്പോൾ ഞാൻ 3 ട്യൂബ് ബീഡ്സ് സൂചിയിലേക്ക് താഴേക്ക് ഇറക്കിയിട്ട് അതിനൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണതാണ്. അതിനുശേഷം സൈഡിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ട് 4 ട്യൂബ് ബീഡ്സ് സൂചി കോർത്തിയിട്ട് സൂചി താഴേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലോക്ക് കൊടുക്കണതാണ്. അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. വീണ്ടും നമ്മൾ സൈഡിൽ നിന്ന് വീണ്ടും കുത്തിയെടുക്കുക. 4 ട്യൂബ് ബീഡ്സ് സൂചി കോർത്തിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുകയാണ്. ഈ 4 മുത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലോക്ക് കൊടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ലീഫ് മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നത്. ഒരിടക്കായിട്ട് നമ്മൾ ഗോൾഡൻ കളറിലെ ചെറിയ മുത്ത് നമ്മൾ ഇതിലേക്ക് ഒന്ന് വെറുതെ തുന്നിക്കൊടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്കായിട്ട്. ഇപ്പോൾ ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്. ഇനി റിംഗ് നോട്ട് ചെയ്ത ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഗ്രീൻ കളറിലെ ഒരു ചെറിയ ബീഡ്സും കൂടി ഇതിൻ്റെ സെൻറ്ററിലേക്ക് തുന്നി കൊടുക്കുകയാണ്. എല്ലാ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ടുള്ള ഞാൻ തുന്നി കൊടുക്കുന്നത്. ബ്ലൗസിൻ്റെ അറ്റത്തായിട്ട് ബോർഡർ പോലെ ഞാനൊന്ന് തുന്നി കൊടുക്കണേന് കുറച്ച് കട്ടിയായിട്ട് റോസ് കളറിലെ ട്യൂബ് ബീഡ്സും കൊണ്ട് ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ വീതിയിൽ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ റോസ് കളറിലെ ട്യൂബ് ബീഡ്സ് ഇടയ്ക്ക് ഇങ്ങനെ തുന്നി കൊടുക്കണേന്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളറിൽ തന്നെ ട്യൂബ് ബീഡ്സും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കണേന്. സ്പേസ് ഉള്ള എല്ലാ സ്ഥലത്തും മൊത്തമായിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കണേന്. മുഴുവനായിട്ട് ഞാനിത് ഫുൾ ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കൈയിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ ആൻഡ് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.